പോലീസിൽ അച്ചടക്ക നടപടി തുടരുന്നു. ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. രണ്ടുപേരെ പീഡന കേസിൽ പ്രതിയായതിനും ഒരാളെ പീഡന കേസ് അട്ടിമറിച്ചതിനുമാണ് സിറ്റി പോലീസ് കമ്മീഷണർ പിരിച്ചുവിട്ടത്. കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകും. പോലീസ് സേനയ്ക്ക് കളങ്കമായി മാറിയെന്ന് വിലയിരുത്തിയാണ് കാക്കിയിട്ട ക്രിമിനലുകൾക്കെതിരായ വകുപ്പുതല നടപടി. CI അഭിലാഷ് ഡേവിഡ്, പോലീസ് ഡ്രൈവർ ഷെറിയസ് രാജ്, ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ റെജി ഡേവിഡ് എന്നിവരെയാണ് പീഡന കേസുമായി ബന്ധപ്പെട്ട് പിരിച്ചുവിട്ടത്. ശ്രീകാര്യം SHO ആയിരിക്കെ പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അഭിലാഷിനെതിരായ നടപടി. ഭൂമാഫിയയുമായുള്ള ബന്ധത്തെ തുടർന്ന് അഭിലാഷ് ഇപ്പോൾ സസ്പെൻഷനിലാണ്. അരുവിക്കരയിൽ രജിസ്റ്റർ ചെയ്ത ലൈംഗിക പീഡന കേസിലും വയോധികയെ മർദ്ദിച്ച കേസിലും പ്രതിയായതിനെ തുടർന്നാണ് നന്ദാവനം AR ക്യാമ്പിലെ ഡ്രൈവറായ ഷെറിയസ് രാജിനെ പിരിച്ചുവിടാനുള്ള തീരുമാനം. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് റെജി ഡേവിഡിനെ പിരിച്ചുവിട്ടത്. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് ഇയാൾക്കെതിരായ കേസ്. ഗുണ്ടാബന്ധത്തെ തുടർന്ന് DYSP മാരായ KJ ജോൺസൺ, M പ്രസാദ് എന്നിവരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോലീസുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.